നമസ്കാരം. ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീടിന് പുറത്ത് ഇപ്പോൾ ഡൽഹി പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങി നിൽക്കുകയാണ് വലതുപക്ഷ മതവിഭാഗക്കാർ. ഇതിനെക്കുറിച്ച് ഇന്റലിജൻസ് പറഞ്ഞതായാണ് വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് ജൂലൈ 1 രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയിരുന്നല്ലോ. ഇതിൽ സ്പീക്കറും പ്രധാനമന്ത്രിയും ഒക്കെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ഒരു ദിവസം മുമ്പ് ഗുജറാത്തിൽ നിന്നുള്ള വാർത്തകൾ പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അറിവോടുകൂടി സംസ്ഥാന കോൺഗ്രസ് ഓഫീസിന് നേരെ പട്ടാപ്പകൽ ആക്രമണം നടന്നിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ജൂണിന്റെ ആരംഭത്തിൽ വോട്ടെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ പല വിധത്തിലുമുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്താൻ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ സൃഷ്ടിക്കാൻ ഫാസിസം ചായ്വുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ പതിവ് ശക്തമായ ആയുധതന്ത്രങ്ങളാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. മോദിയുടെ നേതൃത്വത്തിൽ BJP വെട്ടിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പാർലമെന്റിൽ 146 MPമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാസാക്കിയ ക്രിമിനൽ നിയമങ്ങളുടെ പുനഃപരിശോധന ഒരു പുതിയ ഉത്തരവ് പ്രകാരം വാറന്റ് ഇല്ലാതെ പോലീസിന് ഇപ്പോഴും ആളുകളെ അറസ്റ്റ് ചെയ്യാമെന്ന നിലയും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കാലത്തേക്ക് തടവിലിടുന്നതും സാധാരണമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെതിരായ ആക്രമണം, ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുക, അതുപോലെ ക്രിമിനൽ നിയമഭരണത്തിൽ വരുത്തിയ നാടകീയമായ മാറ്റങ്ങൾ, ഇതിൽ ലവലേശം ജനാധിപത്യത്തിന്റെ ഒരു വിദൂര ബന്ധു പോലും അല്ലാത്ത ഒരു കാര്യമായ സിസ്റ്റം മാറ്റത്തിന്റെ അല്ലെങ്കിൽ പുനഃപരിശോധനയുടെ ഒരു മുന്നൊരുക്കമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിയുടെ BJPക്ക് വേണ്ടത്ര വോട്ടർമാരുടെ പിന്തുണ വ്യക്തമായി നിഷേധിക്കപ്പെട്ടപ്പോൾ ഇത്തരമൊരു പരിവർത്തനത്തിന് ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉജ്ജ്വലമായ വിരോധാഭാസമാണ്. എന്തായാലും മഹാരാഷ്ട്ര, ഹരിയാന, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ മോദിയുടെ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ലഭിക്കുന്ന അസ്ഥിരമായ സന്തുലിതാവസ്ഥയെ തകർക്കാൻ ഇതിന് നല്ല ശേഷിയുണ്ട്. സഖ്യകക്ഷികളുടെ മനസ്സിൽ മാത്രമല്ല, BJP MPമാർക്കിടയിലും ഈ സംശയം നല്ല പോലെ ബലപ്പെടുത്തുന്നുമുണ്ട്. മോദിക്ക് അയോധ്യയിൽ പോലും എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, രാഷ്ട്രീയ സാധനങ്ങൾ എത്തിക്കാനുള്ള അവരുടെ ഇപ്പോഴത്തെ നേതാവിന്റെ കഴിവ് പോലും മന്ദീഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.